എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ കവിതകൾ എഴുതുകയും അവയെ അഭിനയ രൂപമായി അവതരിപ്പിക്കുകയും ചെയ്ത മലയാളത്തിലെ കവിശ്രേഷ്ഠൻ കൂടിയാണ് അദ്ദേഹം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ ഇനങ്ങളിലായി ധാരാളം സൃഷ്ടികൾ അദ്ദേഹം മലയാളത്തിന് നൽകിയിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ആദ്യം എഴുതി അഭിനയിച്ച തുള്ളൽ കല്യാണ സൗഗന്ധികമാണ്. സാമൂഹിക വിമർശനങ്ങൾ നർമ്മത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. കേരളീയത, സാധാരണക്കാരൻ്റെ ഭാഷ, ലോകോക്തികൾ എന്നിവയും ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്പ്യാരുടെ കൃതികളുടെ പ്രത്യേകതകളാണ്. പാലക്കാട് ജില്ലയിൽ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിൽ 1705 മെയ് 5 അദ്ദേഹം ജനിച്ചു. ചെറുപ്പകാലത്ത് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കവിസദസ്സിലെ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. 1770 അമ്പലപ്പുഴയിൽ വച്ച് പേപ്പട്ടി വിഷബാധയേറ്റാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഫലിത സമ്രാട്ട്, കവിത ചാട്ടവാറാക്കിയ കവി തുടങ്ങിയ നാമവിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിലും ചോറ് തന്നെ കൊതുകിന്നു കൗതുകം, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നിവ കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ കവിതാ വരികളാണ്.